നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. വെനസ്വേലയായിരുന്നു ബ്രസീലിനെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് സമനിലയിൽ കുരുക്കിയത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. സൂപ്രതാരമായ നെയ്മർ ജൂനിയറുടെ കോർണർ കിക്കിൽ നിന്ന് ഒരു ഹെഡറിലൂടെയായിരുന്നു ഗബ്രിയൽ മഗല്ലസ് ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയിരുന്നത്. ഈ മത്സരത്തിന് ശേഷം നെയ്മർ ജൂനിയർക്ക് പോപ്കോൺ ബാഗ് കൊണ്ടുള്ള ഒരു ഏറ് ലഭിച്ചിരുന്നു. പിന്നീട് ഇത് വലിയ രൂപത്തിൽ വിവാദമായി. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പ്രസ്താവന ബ്രസീലിയൻ താരമായിരുന്ന, മുൻപ് ബ്രസീലിന് വേണ്ടി കളിച്ചിരുന്ന നെറ്റോ നടത്തിയിരുന്നു. നെയ്മർ ഉൾപ്പെടെയുള്ള ബ്രസീലിയൻ താരങ്ങളെ എറിഞ്ഞോടിക്കണമെന്നായിരുന്നു ഇദ്ദേഹം ഒരു ടി വി ഷോയിൽ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നത്. വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ നെയ്മർ ജൂനിയറും ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഈ വാർത്തയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിലാണ് തൻ്റെ പ്രതിഷേധം നെയ്മർ ജൂനിയർ മറുപടിയിലൂടെ അറിയിച്ചിട്ടുള്ളത്. അവനൊരു നാറിയാണ്, അല്ലെങ്കിൽ അവനൊരു പൊങ്ങച്ചക്കാരനാണ് എന്നാണ് നെയ്മർ ജൂനിയർ കമൻ്റായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. 1988 മുതൽ 1993 വരെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നെറ്റോ. ബ്രസീലിയൻ താരങ്ങളെ അധിക്ഷേപിച്ചതിനുള്ള ഒരു മറുപടിയാണ് നെയ്മർ ജൂനിയർ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാത്തത് കൊണ്ട് തന്നെ ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ചെറിയ ചില അസംതൃപ്തികളൊക്കെയുണ്ട്. അടുത്ത മത്സരത്തിൽ കരുത്തരായ ഉറോഗ്യയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ആ ഒരു മത്സരത്തിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വിജയ വഴിയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ അർജന്റീനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ബ്രസീലുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.